ഹൈന്ദവ വിശ്വാസപ്രകാരം ചന്ദനം കുങ്കുമം ഭസ്മം മഞ്ഞൾ എന്നിവയാണ് സാധാരണയായി കുറി തൊടാറുള്ളത് ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നമുക്ക് കുറി തൊടാം എന്നതും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തീർത്ഥം നമുക്ക് എങ്ങനെ സേവിക്കാം എന്നുള്ളതും പഞ്ചഭൂതങ്ങളും പൂജാ പ്രതീകങ്ങളും എന്താണെന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലാണ് കുളി കഴിഞ്ഞാൽ കുറി തൊടണം എന്ന് അല്ലേ ഇതിന് പിന്നിൽ ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്തായാലും കുളി കഴിഞ്ഞ് ഒരു വിളക്ക് വെച്ച് ഒരു കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് വളരെ ഐശ്വര്യമാണ് അല്ലേ എങ്ങനെ നമുക്ക് കുറി തൊടാം എന്തിനാണ് നമ്മൾ കുറി തൊടുന്നത് ഭസ്മം ശിവപ്രീതിക്കായും ചന്ദനം വിഷ്ണുപ്രീതിക്കായും കുങ്കുമം ശക്തിപ്രതീകവുമായിട്ടാണ് തൊടുന്നത് അതായത് കുങ്കുമം ദുർഗാദേവിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് ചൂണ്ടു വിരലും തള്ളവിരലും ഒഴിവാക്കിയിട്ട് മറ്റു വിരലുകൾ ഏതുകൊണ്ടും നെറ്റിക്ക് കുറുകെ നമുക്ക് ഭസ്മം തൊടാം മോതിര വിരൽ കൊണ്ട് നെറ്റിക്ക് ലംബമായി ചന്ദനക്കുറി തൊടാം നെറ്റിക്ക് ലംബം എന്ന് പറയുമ്പോൾ എന്ന് പറയില്ലേ അതുപോലെ തൊടാം അതുപോലെ തന്നെ നടുവിരൽ കൊണ്ട് നമ്മുടെ പുരികങ്ങൾക്കു മധ്യത്തിൽ വൃത്താകൃതിയിൽ കുങ്കുമം തൊടാം കുങ്കുമക്കുറി റൗണ്ട് ഷേപ്പിൽ വട്ടത്തിൽ നമുക്ക് പുരികങ്ങൾക്ക് നടുവിലായിട്ട് തൊടുന്നത് വളരെയധികം ഐശ്വര്യമാണെന്ന് പറയുന്നു ഭൂമി ജലം അഗ്നി വായു ആകാശം പഞ്ചഭൂതങ്ങളാകുന്നു ഭൂമിയുടെ പ്രതീകമായി ചന്ദനവും ജലത്തിൻ്റെ പ്രതീകമായി നിവേദ്യവും അഗ്നിയുടെ പ്രതീകമായി ദീപം വായുവിൻ്റെ പ്രതീകമായി ധൂപം ആകാശത്തിൻ്റെ പ്രതീകമായി പുഷ്പവും എന്നീ പൂജാ പ്രതീകങ്ങളായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന തീർത്ഥം എങ്ങനെ സേവിക്കാം മലർ തുളസി കൂവളം എന്നീ വസ്തുക്കൾ ഉപയോഗിച്ച് തീർത്ഥം നമ്മുടെ കയ്യിലേക്ക് തരുന്ന സമയത്ത് നമ്മൾ അതെന്തു ചെയ്യണം എങ്ങനെ അത് സേവിക്കണം എന്ന് പലർക്കും അത് സംശയം തന്നെയാണ് അല്ലേ കണ്ണിൽ വെക്കണോ നെറുകയിൽ വെക്കണോ കുടിക്കണോ അതെങ്ങനെ സേവിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാം തീർത്ഥം ദേവനെ ദേവിയെ മന്ത്രപൂർവ്വം അപിക്ഷം ം ചെയ്ത ജലമാണത് അല്ലേ നമ്മൾ തീർത്ഥം വാങ്ങേണ്ടത് നമ്മുടെ വലതു കൈയിൻ്റെ അഞ്ചു വിരലും മടക്കിയാൽ ഉണ്ടാകുന്ന കൈ കുമ്പിളിൽ തീർത്ഥം സേവിക്കേണ്ട ദിക്ക് കിഴക്ക് ദിക്ക് നോക്കി വേണം നമ്മൾ തീർത്ഥം സേവിക്കേണ്ടത് തീർത്ഥം സേവിക്കേണ്ടത് കൈകുമ്പിളിലെ നമ്മുടെ ഇടയിലൂടെ കൈകുമ്പിളുടെ ഇടയിലൂടെ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെ വേണമെന്നാണ് പറയുന്നത് ദേവീദേവന്മാരെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലം ഈ തീർത്ഥം നമ്മൾ സേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിറകിയിൽ ഒഴിക്കാം തലയിൽ ഇങ്ങനെ ഇടാമെന്നാണ് പറയുന്നത് എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറേ പ്രീവിയസ് എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്